എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയോർത്ത് നിങ്ങളൊരു ഫയൽ തിരഞ്ഞെടുക്കുക, നിങ്ങൾ മൂവ് ഓൺ ചെയ്താൽ ഇവരുടെ തീരുമാനം എന്തായിരിക്കും എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ പൂച്ച പൈലായ സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ മൂവ് ഓൺ ആയാൽ അവരുടെ തീരുമാനം എന്തായിരിക്കും എന്നാണ്. അവരൊരുപാട് ദുഃഖം അവരുടെ മനസ്സിലുണ്ടാവും, അവരുടെ മുഖത്ത് പോലും ആ ദുഃഖം ഉണ്ടാവും. പക്ഷെ അതവർ പുറത്തറിയിക്കാതെ കടിച്ചു പിടിച്ച് നിൽക്കും. പക്ഷേ അവരുടെ മനസ്സ് പൂർണ്ണമായി തകർന്നു പോകും. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നു എന്നുള്ള വിവരം ലഭിച്ചാൽ പോലും അവർക്കത് സഹിക്കാൻ കഴിയില്ല. അവർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് മാറുകയും അവരുടെ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ സംജാതമാകുകയും ചെയ്യും. നിങ്ങളെ അത്രമാത്രം ഹൃദയത്തിൽ സ്നേഹിക്കുന്നവരാണ് അവർ. നിങ്ങളില്ലാതെ അവർക്ക് ഒട്ടും മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന അവർക്ക് നിങ്ങളുടെ ആ ഒരു പെരുമാറ്റം കൊണ്ട് വലിയ തരത്തിലുള്ള ഒരു ദുഃഖം ഉണ്ടാകും. കാരണം നിങ്ങളെ അത്രമാത്രം ആഗ്രഹിച്ചവരാണവർ. അങ്ങനെ ആഗ്രഹിച്ച് നിങ്ങൾക്കൊപ്പം നിൽക്കാനാണ് അവരുടെ ആഗ്രഹം. നിങ്ങൾക്കല്ല കൂടുതൽ വിഷമമുണ്ടാകുന്നു, നിങ്ങൾക്കല്ല കൂടുതൽ തകർച്ച ഉണ്ടാകുന്നു, അവർക്ക് തന്നെയാണ്. മാനസികമായി അവർ വല്ലാതെ തകർന്നു പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മാനസികമായിട്ട് അവർക്കുണ്ടാകുന്ന തകർച്ച നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം അവർ നിങ്ങളെ പ്രതീക്ഷിച്ചാണ് ജീവിതം മുഴുവനും സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളെ പ്രതീക്ഷിച്ച് ജീവിതം മുഴുവനും സെറ്റ് ചെയ്തിരിക്കുന്ന അവരെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ദുഃഖമായിട്ട് മാറും. കാര്യം മറ്റുള്ളവരെ അവർക്ക് പകരമായിട്ടൊന്നും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല, നിങ്ങളെ മാത്രം പൂർണ്ണമായി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്. ചില ആളുകൾ ഒരാളോട് ഇഷ്ടമാണെങ്കിലും മറ്റു പലരെ പകുതി കണ്ടുവെക്കുന്ന സ്വഭാവമുണ്ട്. പക്ഷേ ഇവർ ആത്മാർത്ഥത നിങ്ങളോട് പുലർത്തി എപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടാകണമെന്നും നിങ്ങളുടെ ഒപ്പം ആ വ്യക്തിയോടൊപ്പം നിങ്ങളുണ്ടാകണമെന്നൊക്കെ ആഗ്രഹിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഒരിക്കലും അതിൽ നിന്നും മാറിപ്പോകാനോ അതിൽ നിന്നും മാറി സഞ്ചരിക്കാനൊന്നും തയ്യാറല്ല. വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരിക്കലും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും ഇവരെ നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്നും പിന്മാറ്റിയിട്ടില്ല. പക്ഷേ നിങ്ങളായിട്ട് പിന്മാറുമ്പോൾ അത് അവരെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ദുഃഖമാകുന്നു. ഒരുപക്ഷെ അവരത് നിങ്ങളോട് പറയില്ല, പക്ഷെ നിങ്ങൾക്ക് അവരുടെ പ്രവൃത്തിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. വലിയൊരു ദുഃഖത്തോടെ വലിയൊരു അടിയോടെ അവരത് കടന്നു പോകും. പിന്നീട് ഒരുപക്ഷെ നിങ്ങളോടൊപ്പം പുറകെ എന്നെ തന്നെ സ്വീകരിക്കണമെന്ന് ചിലപ്പോൾ പറഞ്ഞ് വന്നില്ലായിരിക്കാം, ചിലപ്പോൾ അങ്ങനെ പറഞ്ഞ് വരികയില്ലായിരിക്കാം. പക്ഷെ അതൊരു വലിയ ദുഃഖം, ഒരു വലിയ ഷോക്കായിട്ട് മാറും. കുറച്ച് നാളത്തേക്ക് ഒരുപക്ഷെ ജീവിതകാലം മുഴുവനും അത് എന്താണ് നമുക്ക് നോക്കിക്കാണേണ്ടി വരും. ഏതായാലും കുറച്ചധികം നാളത്തേക്ക് അവർക്കതൊരു ഷോക്കായിട്ട് മാറും. മറ്റൊന്നിലേക്ക് അവർ കടന്നു പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം അവരുടെ സമയത്തിൽ വലിയ ആത്മാർത്ഥത ഉണ്ടായിരുന്നവരാണ്. അവർക്ക് നിങ്ങളെ വെറുതെ സ്നേഹിച്ചതല്ല, ഒരു തമാശക്കോ അല്ലെങ്കിൽ ഒരു കളിവാക്കായിട്ടൊന്നും സ്നേഹിച്ചതല്ല, നിങ്ങളോട് ആത്മാർത്ഥമായി സ്നേഹം ഉണ്ടായിട്ട് നിങ്ങൾ സ്നേഹിച്ചാണ്. നിങ്ങളെ വെറുതെ പറ്റിക്കാനോ അല്ലെങ്കിൽ ഒരു നേരം പോക്കിനോ ഒന്നും ആയിട്ടില്ല അവരുടെ സ്നേഹം ഒരു നേരം പോക്കിനായിരുന്നില്ല. അവർ കൃത്യമായി മനസ്സറിഞ്ഞ് നിങ്ങളെ സ്നേഹിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവരെ അത് അടിമുടി ബാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങളെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്കറിയാം. ആ വ്യക്തി തകർന്നു പോകും നിങ്ങൾ മൂവ് ഓൺ ആയാൽ, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ആ വ്യക്തിക്ക് അതൊരു ഷോക്കായിട്ട് മാറും. പിന്നീട് ആ വ്യക്തി അതിൽ നിന്ന് കുറച്ച് സമയമെടുത്ത് ചിലപ്പോൾ മാറിയേക്കാം, ചിലപ്പോൾ അതേ അവസ്ഥ തന്നെ തുടർന്നേക്കാം. രണ്ടാമത്തെ പ്രാവ് പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങാണ് പറയുന്നത്, നിങ്ങൾ മൂവ് ഓൺ ആകുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഒന്നും പറയില്ല. നിങ്ങൾക്ക് നിങ്ങൾ കാണുകയും ആ മുഖത്തൊരു ഭാവവ്യത്യാസവും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. തനിക്ക് അർഹതപ്പെടാത്തതാണെന്നുള്ള ചിന്തയിൽ ആ വ്യക്തി പറന്നകന്നു പോകും.
പിന്നീട് നിങ്ങളോടൊരു പരിഭവം ചോദിക്കുകയോ ഒന്നുമില്ല. പക്ഷെ ഒരു മൗനത്തിലെല്ലാം ആ വ്യക്തി ഒതുക്കും. അതിൽ ആ വ്യക്തിക്ക് ഒരുപാട് വേദനകളുണ്ടാവും, പക്ഷേ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കാതെ ഇരുന്നിട്ടും കാര്യമില്ല എന്നുള്ള യാഥാർത്ഥ്യം ആ വ്യക്തി മനസ്സിലാക്കും. കാരണം ആ വ്യക്തി ചിന്തിക്കുന്നത് താൻ തൻ്റെ മാക്സിമം സ്നേഹിച്ചു, താൻ തൻ്റെ മാക്സിമം നിങ്ങളുമായിട്ട് സഹകരിച്ചു, അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഇപ്പോൾ തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് താനൊന്നും ചെയ്യാനും ആഗ്രഹിക്കുന്നില്ല എന്ന ഒരു രീതിയിൽ ആ വ്യക്തി മുന്നോട്ട് പോകും. ആ വ്യക്തിക്ക് മനസ്സിലൊരുപാട് വിഷമമുണ്ട്, ആ വ്യക്തി ഹൃദയത്തിൽ ഒരുപാട് ദുഃഖം അനുഭവിച്ചു അനുഭവിക്കും എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ അതിൻ്റെ പരിഭവമൊന്നും ആരോടും പറയില്ല. കാരണം ആ വ്യക്തി ഈശ്വരനിൽ കൃത്യമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. എല്ലാം ഈശ്വരൻ്റെ തീരുമാനമാണെന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയിൽ വരും. എൻ്റെ ഈശ്വരൻ എനിക്ക് അനുഗ്രഹിച്ചില്ല, എനിക്കതിനൊരു വിധി ഉണ്ടായില്ല എന്ന രീതിയിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കില്ല, കൂടുതലൊന്നും പറയാൻ നിൽക്കില്ല, മുന്നോട്ട് തന്നെ പോകും. ഒരു പ്രതിസന്ധിയും ആ വ്യക്തിയെ തളർത്തില്ല. ആത്മവിശ്വാസവും ഈശ്വരവിശ്വാസവും ഉള്ളതും. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു മൂലയിൽ മരണം വരെ അതൊരു വേദനയായിട്ടുണ്ടാകും. ആ വേദനയെ മായ്ക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല. അത് കൃത്യമായൊരു വേദനയായിട്ട് തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ആ വേദന കടിച്ചു പിടിച്ചുകൊണ്ട് ആ വ്യക്തി ജീവിക്കും. ആ വേദന ആ വ്യക്തിയെ സംബന്ധിച്ച് വളരെ വലുതുമായിരിക്കും. ഏതായാലും ആ ഒരു പോസിറ്റിവിറ്റി എപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. കാരണം എല്ലാം ഈശ്വരനിൽ നിന്നാണ്. താൻ സ്നേഹിച്ചു, ഒരാൾ തന്നെ സ്നേഹിക്കാതെ തിരിച്ചുപോയി. ഈശ്വരൻ്റെ അനുഗ്രഹമില്ലായെങ്കിൽ എനിക്കൊന്നും ലഭിക്കില്ല, ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമേ എനിക്കെന്തെങ്കിലും ലഭിക്കുകയുള്ളൂ എന്നുള്ള ചിന്ത ആ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി അതിനെ ഉൾക്കൊള്ളും, അതിനെ പോസിറ്റീവായിട്ട് കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനെ ഉൾക്കൊണ്ട് പോസിറ്റീവായിട്ട് കണ്ട് തന്നെ ആ വ്യക്തി മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ വിഷമം മാറുന്നില്ല. ആ ദുഃഖം എന്നും ആ ദുഃഖമായിട്ട് തന്നെ അവശേഷിക്കും. അത് ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയാണ്. അതെന്നും അങ്ങനെ ഒരു ദുഃഖമായിട്ട് അവശേഷിക്കും. ആ വ്യക്തി അത് മനസ്സിലാക്കും. ജീവിതത്തിൽ ആ വ്യക്തി കൊണ്ടുവന്ന അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഈശ്വരൻ നൽകിയ ഒരു അനുഗ്രഹം ഈശ്വരൻ തിരിച്ചെടുത്തു തന്നെ ആ വ്യക്തി വിശ്വസിക്കുകയുള്ളൂ. കാരണം അഗമമായ ഈശ്വരവിശ്വാസം ആ വ്യക്തിക്കുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ സങ്കടം ഉണ്ടാവും, അത് പുറത്ത് പറയാതെ ആരോടും പരിഭവം പറയാതെ. നിങ്ങളുടെ ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ അത് നടക്കട്ടെ, തനിക്ക് നഷ്ടം സംഭവിച്ചാലും കുഴപ്പമില്ല. കാരണം നിങ്ങളുടെ സന്തോഷം ആ വ്യക്തിയുടെ ജീവിതത്തേക്കാൾ വലുതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ട്. ഞാൻ മോശമായതുകൊണ്ടായിരിക്കും എന്നെ വിട്ടുപോയെന്നുള്ളൊരു ചിന്തയോടുകൂടി ആ വ്യക്തി ജീവിക്കും. ദുഃഖം ഉണ്ടാകും, നിങ്ങൾ തിരിച്ചു വന്നെങ്കിലെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും, പക്ഷേ ഒരു മിതത്വം അവിടെ പാലിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.